ഹൈലൈൻ മാൾ തിരുവേഗപ്പുറ എവഞ്ചർ ഓഫ് ഇമാൻ ഗ്രൂപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ കൊപ്പം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യം അനിശ്ചിതത്വത്തിൽ. ഇടതു വലത് മുന്നണികൾ തുല്യ സീറ്റുകളും ബി ജെ പി ഒരു സീറ്റും നേടിയതോടെയാണ് ഭരണകാര്യത്തിൽ പ്രതിസന്ധി ഉടലെടുത്തത്. വിവിധ മുന്നണി നേതാക്കൾ വിഷയത്തിൽ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും 8 സീറ്റുകൾ വീതമാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നേടിയത്. ഒരു വാർഡിൽ ബി ജെ പിയും വിജയം നേടി. ഇരു മുന്നണികളും തുല്യ സീറ്റുകളും ബി ജെ പി ഒരു സീറ്റും നേടിയതോടെയാണ് ആര് ഭരിക്കുമെന്ന കാര്യം അനിശ്ചിതത്വത്തിൽ ആയത്. ബി ജെ പിയുമായി ഒരു നീക്കുപോക്കിനും തയ്യാറല്ലെന്നും അത്തരത്തിൽ ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷ തിരിക്കാനും എൽ ഡി എഫ് തയ്യാറാണെന്ന് കൊപ്പം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനു മാസ്റ്റർ പറഞ്ഞു. പല വാർഡുകളിലും ഇപ്പോൾ ഒന്നാം വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ബി ജെ പിയുടെ ഒന്നാം വാർഡ് ബി ജെ പി ജയിക്കുമ്പോൾ മറ്റ് കൊപ്പം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ബി ജെ പിയുടെയും എസ് ഡി പി ഐയുടെയും വോട്ട് വളരെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ ബി ജെ പിയുടെ വോട്ടിൽ വന്നിട്ട് യു ഡി എഫിന് അനുകൂലമായി നടന്ന കച്ചവടമാണ് ഈ തരത്തിൽ യു ഡി എഫിനെ അല്പമെങ്കിലും നില മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ളത്. ഇനി ഭരണസമിതിയുടെ കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ തീരുമാനം വളരെ വ്യക്തമാണ്. ബി ജെ പിയുമായി ഒരു നീക്കുപോക്കോ ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനവും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. വേണ്ടി വന്നാൽ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ തയ്യാറായ രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. ഒന്നുറപ്പാണ്, ബി ജെ പിയുമായി യാതൊരു സഹകരണവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ബി ജെ പിയുമായി ചേർന്ന് ഭരിക്കാൻ യു ഡി എഫും തയ്യാറല്ലെന്ന് കൊപ്പം യു ഡി എഫ് ചെയർമാൻ തീയാട്ടിൽ അബ്ദു സമദ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിയെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ നിലയിൽ അവരെത്തിച്ചത്. അവർ പുറത്തേക്ക് എന്ന് പറഞ്ഞാലും ബി ജെ പിയുമായി ഭരണം പങ്കിടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബി ജെ പിയെ കൂട്ടിയൊരു ഭരണം രൂപീകരിക്കാൻ എന്തായാലും വൈകി ജനാധിപത്യം കാരണം നമ്മുടെ രാജ്യത്തെ എല്ലാ ജനാധിപത്യ കക്ഷികളും എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പി പറഞ്ഞത്. ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ യുദ്ധത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാവില്ല. എന്തായാലും ബി ജെ പിയുടെ പിന്തുണയോടുകൂടി അധികാര പ്രസിഡന്റ് സ്ഥാനം ലഭ്യമാക്കുക അല്ലെങ്കിൽ അധികാരത്തിൽ പണിച്ചു തോന്നുക എന്നുള്ള ഒരു ലക്ഷ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്കില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും അവരുമായിട്ട് ഭരണം നടത്താൻ തയ്യാറല്ല എന്ന് അസത്യമായി അവസരത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചു. എന്നാൽ പാർട്ടി സംഘടനാ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഏത് കാര്യത്തിലും തീരുമാനമെടുക്കൂ എന്ന നിലപാടിലാണ് ബി ജെ പി എന്ന് കൊപ്പം ഒന്നാം വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി അഭിലാഷ് പറഞ്ഞു. ഇവിടെ പാർട്ടി സംഘടനാ സിസ്റ്റം എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെയാണ് നമ്മൾ തീരുമാനം ഉണ്ടാവുക. നമുക്ക് നിർദ്ദേശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. എന്തായാലും പാർട്ടി എന്ത് തീരുമാനിക്കണോ അതുപോലെയാണ് നമ്മൾ തീരുമാനം.